ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എന്തായാലും നിങ്ങൾക്ക് വചനത്തിൻ്റെ കൊട്ടേഷൻ തരാനാണെങ്കിൽ സന്തോഷമായിരുന്നു. നിങ്ങൾ പലരും അതിനകത്ത് കുറിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും സന്തോഷം. കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ ദമ്പതിയാനം ആരംഭിച്ചു കേട്ടോ. ദമ്പതിയാനത്തിന് ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയേ ഉള്ളൂ. ദമ്പതിയാനം കർത്താവിൻ്റെ കാരണം ആദ്യത്തെ ഒരു ദമ്പതി ധ്യാനമാണ് അഭിഷേകം റിന്യൂവൽ സെൻറ്ററിൽ. കേട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി അടുത്ത ഓഗസ്റ്റ് മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലുണ്ട്. അതിൻ്റെ ഡേറ്റും ബുക്കിംഗ് നമ്പറും കൂടെ, ബുക്കിംഗ് നമ്പർ കാണാതെ ഇനി ഓർക്കുന്നില്ല. ഞാൻ അടുത്ത ദിവസങ്ങളിൽ തരാം കേട്ടോ. പിന്നെ അൽമാരുടെ ധ്യാന സഖ്യകളിൽ നല്ല പവർഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ബഹുമാനപ്പെട്ട വട്ടാലച്ചനും സാംസനച്ചനും ഒക്കെ അവിടെ ശുശ്രൂഷയിൽ കയറി വട്ടാലച്ചൻ ദമ്പതിയാനത്തിന് നല്ല ക്ലാസ് എടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയാൽ ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ദുഷ്ടനാണെങ്കിലും ശരി അല്ലേ, സാരമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യമാണ്. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ദുഷ്ടനാണെങ്കിലും ശരി പക്ഷപാതം കാണിക്കരുത്. ഹല്ലേലൂയ. നീതിമാന് നീതി നിഷേധിക്കുന്നത് നന്നല്ല. ദുഷ്ടനാണ്, ദുഷ്ടനോട് പക്ഷപാതം കാണിക്കരുത് എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു നിർണായകമായ സ്ഥാനത്തിരിക്കുന്ന വിചാരിക്കും. അപ്പം നമുക്കെതിരെ പ്രവർത്തിച്ച ഒരു ശക്തമായ ആളുണ്ട്, അല്ലെങ്കിൽ അയാൾ മഹാ ഒരു അവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ കോമൺ ആയിട്ടൊരു സഹായ വിതരണം ചെയ്യുന്നതിൻ്റെ ഒരു സമയം വിചാരിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രലോഭനം എന്ന് പറയുന്നത് എന്താ, അവൻ്റെ കാര്യത്തിൽ മനസ്സ് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് ഒഴിവാക്കി അങ്ങോട്ട് വിടാം. അവനിതല്ല കരുതിപ്പ് അല്ലേ കർത്താവ് പറയുകയാണ്. കാരണം കർത്താവ് പറയുക, ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേലെ ഒരേപോലെ മഴ പെയ്ക്കുന്ന കർത്താവാണെന്ന് ബൈബിളിലെ വചനം നമ്മൾ മറക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരുപക്ഷെ നിൻ്റെ ഫാമിലിയിൽ കുറച്ച് നിന്നോട് താല്പര്യമില്ലാതെ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നിൻ്റെ വീട്ടിലൊരു ഒരു കല്യാണം നടക്കുകയാണ്, ഒരു മാമോസ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തിരുപ്പട്ട നടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവനെ വിളിക്കണ്ട, അവനിതല്ല നമുക്കിട്ട് ചെയ്തേ, അങ്ങനെയൊന്നും പറയരുത്. ഹല്ലേലൂയ. ദുഷ്ടനോട് പോലും പക്ഷപാതം കാണിക്കരുതെന്നാണ് വചനം വെളിപ്പെടുന്നത്. പക്ഷപാതം കാണിക്കരുത്, അവനെ തിരുത്തണം, ശാസിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ പക്ഷപാതം കാണിക്കരുത്. ഹല്ലേലൂയ. നീതിമാന നീതി നിഷേധിക്കുന്നത് നന്നല്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓരോ വചനവും എന്തിനു വേണ്ടിയിട്ടാണ്, പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റിദ്ധരുത്തിന്, നീതിയുള്ള പരിശീലനത്തിൽ. അപ്പോൾ നമ്മൾ അനുദപിക്കാൻ തോന്നുന്ന അനുദപിക്കുന്ന ചില മേഖല ഉണ്ടെങ്കിൽ പോയി നന്നായിട്ട് കുമ്പസാരിക്കുകയും ചില നല്ല തീരുമാനം എടുക്കുകയും ചെയ്യട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേട്ട് ഓരോരുത്തരും അനുഗ്രഹിക്കുക. കർത്താവെ, അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വചനം കേൾക്കാണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ആശീർവാദം. ആരൊക്കെ എപ്പോഴൊക്കെ ഈ വചനം കേൾക്കുന്നോ അവരുടെ എല്ലാം ഈ ആശീർവാദം ഈശോയെ കരുണ തോന്നി ഫലം പുറപ്പെടുവിക്കുക. ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ കുഞ്ഞുങ്ങളെ, ഇവരുടെ ബിസിനസ്, ഇവരുടെ ജോലി, ഇവരുടെ വരുമാനം എല്ലാത്തിനും ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.